നമസ്കാരം. ഹലോ റേഡിയോ 90.8 കമ്മ്യൂണിറ്റി എഫ് എം, നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ. എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ഹോം എന്ന പുതിയ പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് തോമസ് റൈ സാറാണ്. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സാർ, അപ്പോൾ നമുക്കറിയാം നമ്മളൊരു കുടുംബം എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊരു ഗവേഷണമാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ധാരാളം ടിപ്സും അതിൻ്റെ കുറേ പ്രോസസ്സൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ എന്താണ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന വിഷയം. അപ്പോൾ ഏതെല്ലാം രീതിയിൽ ആ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നു, പാരമ്പര്യമായിട്ട് കാണുന്ന മാതാപിതാക്കളെ സെലക്ട് ചെയ്യുന്ന രീതി, ലവ് മാരേജ്, ലിവിങ് ടുഗദർ തുടങ്ങിയ പല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലൊരു മാറ്ററും കൂടി അതിൽ വിശദമായിട്ട് പോകേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇപ്പം നമുക്കറിയാം ഒരുപാട് വിവാഹ മോചനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വിവാഹ മോചനം നടന്ന കേസുകളിൽ വ്യക്തികൾക്ക് വീണ്ടും ഒരു പുനർവിവാഹം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കാര്യത്തിൽ എങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടാകണം എന്നുള്ളതും, അതുപോലെ തന്നെ അകാല ജീവിത പങ്കാളിക്ക് രോഗം മൂലവും മറ്റു തരത്തിലൊക്കെ മരണം സംഭവിച്ചാൽ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അടുത്ത ജീവിത പങ്കാളിയിലേക്കുള്ള സെലക്ഷൻ എങ്ങനെ വേണം, അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏതെല്ലാം രീതിയിൽ അതിന് വേണ്ട കരുതൽ നടപടികൾ ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ചുകൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് കാണുക. കാരണം ഇപ്പൊ നമുക്കറിയാം ഓരോ ജില്ലകളിലും രണ്ടോ മൂന്നോ ഫാമിലി കോടതി വെച്ചപ്പോ അയച്ചിട്ടുണ്ട്, ഒരുപാട് വിവാഹ മോചനങ്ങൾ നടക്കുന്നുണ്ട്, അവിടേക്ക് പുനർവിവാഹങ്ങൾ സംഭവിക്കുന്നുണ്ട്. പുനർവിവാഹം നടന്ന കേസുകൾ വ്യക്തികളിലും വീണ്ടും അവിടെ വിവാഹ മോചനം നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ സെക്കൻഡ് മാരേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് പല കേസുകളും സാധിക്കുന്നു എന്നതുകൊണ്ടാണ് അവിടെയും ഒരു ഫ്രഷ് മാരേജ് പോലെ തന്നെ സെക്കൻഡ് മാരേജിന്റെ കാര്യത്തിലും ഒരു സെലക്ഷൻ പ്രോസസ്സ് ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണം എവിടെയാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു ഡൈവോഴ്സ് നടന്നു, അപ്പൊ അതിലെ ഒരു യുവതി ആണ് ഇപ്പൊ ഇവിടെ വീണ്ടും വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുക എന്ന് കരുതുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെങ്ങനെ അവരുടെ അടുത്ത മാരേജിലേക്കുള്ള ഒരു സെലക്ഷൻ നടത്തണം? അപ്പൊ അവിടെ ഒരു പക്ഷേ കുട്ടികളുണ്ടാവാം, ആ കുട്ടികൾ ഇവരുടെ കൂടെയാവാം, ഒരു പക്ഷേ മുൻ ഭർത്താവിന്റെ കൂടെയാകാം, അതായത് രണ്ടുപേരുടെയും കൂടെ മാറി മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പൊ ഇവരുടെ ഈ വിവാഹമോചനത്തിന് ശേഷം ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇവർ താമസിക്കുന്നത് എവിടെയാണ്, സ്വന്തം വീട്ടിലാണ്, അവിടെ എത്രത്തോളം സ്വീകാര്യതയുണ്ട്, ഒരു സെക്കൻഡ് മാരേജിലേക്കുള്ള ആവശ്യകത എന്താണ്, ഇതാദ്യമായിട്ട് ഇവരൊന്ന് സ്വയം പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു വിവാഹമോചനം കഴിഞ്ഞു, അപ്പൊ അതിന് കാരണം ഒരു പക്ഷേ ഭർത്താവിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകളൊക്കെ ഉണ്ടാവാം. ഭർത്താവിന് അമിതമായ മദ്യപാനമോ അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധങ്ങളോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്തുള്ള ക്രൂവൽറ്റിയോ, അങ്ങനെയുള്ള പല കാര്യങ്ങളെ കൊണ്ട് വിവാഹമോചനം സംഭവിച്ചതാകാം. ഒരു പക്ഷേ സ്ത്രീയുടെ തന്നെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ കൊണ്ട് ഭർത്താവ് കൊടുത്ത ഹരിജിപ്രകാരം നടന്ന വിവാഹമോചനവുമാണ് ഇവരുടെ ഭാഗത്തും തെറ്റുണ്ടാകാം. അപ്പൊ എന്താണ് വിവാഹമോചനത്തിലേക്ക് നയിച്ച യഥാർത്ഥ സംഗതി? ഒരു പക്ഷെ കോടതിയിൽ ഒഴിവാക്കപ്പെടുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ കാരണങ്ങളാകാം, അല്ലെങ്കിൽ ജോയിന്റ് അപ്ലിക്കേഷൻ കൊടുത്ത് വിവാഹമോചനം ഉണ്ടായതാകാം. അവിടെ ഒരു ആക്ച്വൽ റീസൺ അതിന്റെ പുറകിലുണ്ടാകും, അത് ഈ വ്യക്തിക്ക് അറിയൂ എന്താണ് റീസൺ. ആ റീസൺ നിലനിൽക്കുന്നുവെങ്കിൽ, അത് വീണ്ടും സബ്സിസ്റ്റ് ചെയ്യുന്ന ഒരു റീസണായി അപ്പോഴും തുടരുന്നു എങ്കിൽ അതും വെച്ചുകൊണ്ട് വീണ്ടും ഒരു വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ അതിലും ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫോൾട്ടാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെങ്കിൽ അതിനെ തിരുത്തിയിട്ട് വേണം അടുത്ത വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട്. അതിനെക്കുറിച്ച് ആശയ അഭിപ്രായം എന്താണ്? സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിവാഹം കഴിഞ്ഞ വിവാഹമോചിതരായവർ വീണ്ടും രണ്ടുപേരും, ഈ ഭാര്യയും ഭർത്താവും മറ്റ് ആരെയോ വിവാഹം ചെയ്ത് രണ്ടാമത്തെ വിവാഹത്തിൽ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും തോന്നും അപ്പൊ ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അത് സഹകരിക്കാൻ
ജീവിക്കാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ മറ്റൊരു വ്യക്തി അവിടെ ഫിറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പൊ അതുപോലെ ഇപ്പൊ സാർ പറഞ്ഞു യഥാർത്ഥ കാരണം ഒരു പക്ഷെ ആ ഒരു വ്യക്തിക്കായിരിക്കും അറിയാന്നുള്ളത്. അപ്പൊ എന്റെ ഒരു തെറ്റ് ഒരു പക്ഷെ മറ്റൊരാൾ പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കാൻ തയ്യാറാവാതെ വരുമ്പോഴാണ് അവിടെ ഒരു വിവാഹമോചനം നടക്കാനുള്ള സാധ്യത. അപ്പൊ രണ്ടാമത്തെ ഒരു വിവാഹം വരുന്ന സമയത്ത് അവിടെ ഇവര് ഈ ഒരു തെറ്റ് സമ്മതിക്കാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ ശരിക്കും എന്താണ് പ്രശ്നമെന്ന് രണ്ടാമത്തെ ഒരാൾക്ക് അറിയാനായിട്ട് സാധിക്കുമോ? അത് തെറ്റ് സമ്മതിക്കുക എന്നുള്ളതല്ല, എന്റെ ഭാഗത്തിൽ ഫോൾട്ട് കൊണ്ടാണ്. എനിക്ക് ഏതെങ്കിലും ഒരു തെറ്റായ ജീവിത രീതിയുണ്ട്, അതാണ് വിവാഹ മോചനത്തിന് കാരണമായത്. അപ്പൊ ഉദാഹരണത്തിന് ഒരു സ്ത്രീ യുടെ ഭാഗത്ത് നിന്ന് പരപുരുഷ ബന്ധം ഉണ്ടായി, അല്ലെങ്കിൽ അവൾക്ക് വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന ചില ബന്ധങ്ങൾ വിവാഹശേഷം അത് കണ്ടിന്യൂ ചെയ്തു, അതാണ് ഈ വിവാഹ മോചനത്തിലേക്ക് നയിച്ചത് എങ്കിൽ, ആ ബന്ധം വീണ്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാതെ വീണ്ടും വേറൊരാളെ വിവാഹം ചെയ്താൽ ഈ അവസ്ഥ വീണ്ടും, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ആണെന്ന് കരുതുക, അയാളുടെ വിവാഹ മോചനം നടന്നു, അയാളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൊണ്ടാണ്, അയാളുടെ അമിതമായ മദ്യപാന ആസക്തിയാണ്, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സ്വഭാവ രീതിയുണ്ട്, അല്ല അയാൾ വളരെ ക്രൂവലായിട്ട് പെരുമാറുന്ന ഒരാളാണ്, അതാണ് വിവാഹ മോചനത്തിന് കാരണമായത്. ഡൈവോഴ്സ് കഴിഞ്ഞു ഈ പുരുഷൻ വീണ്ടും വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇയാളുടെ അമിതമായ മദ്യപാന ആസക്തി, അല്ലെങ്കിൽ ഡ്രഗിന് അടിമയായ അവസ്ഥ, അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം, അങ്ങനെ തെറ്റായ ഇയാളുടെ വിവാഹമോചനത്തിലേക്ക് നയിച്ച ആ ഒരു ഫാക്ടർ ഇയാളുടെ കൂടെ വീണ്ടും നിലവിലുണ്ട് എങ്കിൽ, അത് തിരുത്തപ്പെടാതെ അയാൾ വീണ്ടും വിവാഹം കഴിക്കാൻ തയ്യാറായാൽ അതിൽ ഇന്നസെന്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തി കൂടി അതിലേക്ക് ഭാഗഭാഗമാക്കാൻ ഇടയാകും. അപ്പം അതുകൊണ്ട് സ്വയം ഒന്ന് വിലയിരുത്തി പഠിച്ചതിന് ശേഷം എന്നിലുള്ള ഒരു ഡിഫക്റ്റാണ് ഡൈവോഴ്സിന് കാരണമായത് എന്നുണ്ടെങ്കിൽ അത് തിരുത്തി വേണം അടുത്തൊരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും പുനർവിവാഹത്തിലേക്ക് പ്രവേശിക്കാനും. ഇപ്പോൾ സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ആദ്യ വിവാഹം എന്നതിനേക്കാൾ കുറച്ചും കൂടെ സങ്കീർണമാണ് രണ്ടാമത്തെ ഒരു വിവാഹം. കാരണം നമ്മൾ പല കാര്യങ്ങളും അതിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അതെ, എക്സ്പീരിയൻസോടെ കിടക്കുന്നു. അതേസമയം സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്യക്തിയുടെ ഒരു ആദ്യ വിവാഹം കഴിക്കുന്ന ആളുടെ സാഹചര്യങ്ങളായിരിക്കില്ല, കുട്ടികളുണ്ടാവാം, അവരെവിടെയാണ് ജീവിക്കുന്നത് എന്നറിയില്ല, പലതരത്തിലുള്ള കാരണങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അതേസമയം നമ്മൾ ഈ ഒരു ഇത്രയ്ക്ക് ഇത്തരം കാരണങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അറിയാം എവിടെയാണ് ഞങ്ങളുടെ റിലേഷനിൽ ഒരു പ്രശ്നം തുടങ്ങിയത് എന്ന്, തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരു പക്ഷെ അറിയാം ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന്. അപ്പൊ രണ്ടാമതൊരു വിവാഹം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ കാര്യം ഡിസ്കസ് ചെയ്യും, തീർച്ചയായിട്ടും പറഞ്ഞ് തിരുത്തപ്പെട്ടു പോകട്ടെ, തീർച്ചയായിട്ടും. അതല്ല എനിക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, അത് എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു മാറ്ററില് ഒരു കുട്ടി വളരെ പെട്ടെന്ന് വയലന്റ് ആകുന്ന ഒരു ചെറിയൊരു മാനസിക പ്രോബ്ലം ആ കുട്ടിക്കുണ്ട്, അത് ചികിത്സിച്ച് ഭേദമാക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല, അതായിരുന്നു വിവാഹ മോചനത്തിന്റെ റീസൺ. അത് ചികിത്സിച്ച് ഭേദമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഡോക്ടർമാർക്ക് കൃത്യമായിട്ട് പറയാൻ വയ്യ. വീണ്ടും വിവാഹം കഴിക്കാൻ കുട്ടിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഡിഫക്റ്റ് എന്താണോ എന്നുള്ളത് അത് വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി അയാൾക്ക് അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ ആവാം, അല്ലെങ്കിൽ പിന്നെ അതിലേക്ക് പ്രവേശിക്കാതിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ കോടതിയിൽ നമ്മൾ പലതും പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ മധ്യസ്ഥ സംസാരത്തിലൊക്കെ പലതും പറഞ്ഞിരിക്കാം അവരുടെ മേലോ നമ്മുടെ മേലോ ഒക്കെ കുറ്റങ്ങൾ. പക്ഷേ നമ്മൾ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് തോന്നാറുണ്ട് കുറ്റബോധം, ഞാൻ ഇങ്ങനെ എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നു പോയി, അതുകൊണ്ടാണ് എൻ്റെ വിവാഹ ജീവിതം ഇങ്ങനെ ശിഥിലമാക്കപ്പെട്ടതെന്നൊക്കെ. അപ്പം അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ ആ ഒരു തെറ്റ് നിങ്ങൾ തിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% പ്രവേശിക്കാം. അടുത്തൊരു ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി അമ്മയുടെ കൂടെ ഉണ്ട്, ആ കുട്ടിയെ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്ന സെക്കൻഡ് മാരേജില് വരുന്ന വ്യക്തി, ആ ഭർത്താവാകാൻ പോകുന്ന വ്യക്തി എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, ഈ കുട്ടി എങ്ങനെ അയാളെ അക്സെപ്റ്റ് ചെയ്യും, അത് അവിടെ പരസ്പരം അവർ തമ്മിൽ ചർച്ച ചെയ്ത് ഈ കുട്ടിയും അയാളുമായിട്ടൊരു ബന്ധമുണ്ടായി അയാൾക്ക് കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഇപ്പൊ രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, അയാളും ഒരു പക്ഷെ, അല്ലെങ്കിൽ ആ സ്ത്രീ ഒരു പക്ഷെ ഡൈവോഴ്സ് കഴിഞ്ഞ വ്യക്തിയാകാം, എന്ത് കാരണം കൊണ്ടാണ് ആ വ്യക്തിയുടെ വിവാഹം ഡൈവോഴ്സിലേക്ക് എത്തിയത് എന്നുകൂടി ഒന്ന് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അത് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും അത് മനസ്സിലാക്കണം. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന, രണ്ടാമത് വിവാഹം കഴിക്കാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ഉണ്ടായ വിവാഹ മോചന കാരണം എന്താണ്,
അത് മനസ്സിലാക്കി അത് ഒരു പക്ഷെ അയാളത് മുഴുവനും തുറന്നു പറഞ്ഞോളുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിൽ അവരെ തുറന്നു പറഞ്ഞോളുന്നില്ല. അത് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നും അതൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലേ അയാളെ സെലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം അതിലപ്പോൾ ഒരു സ്ത്രീയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, പുരുഷൻ്റെ ആദ്യ വിവാഹം ഡൈവോഴ്സ് ആയതിൻ്റെ കാരണം അയാളുടെ മദ്യപാനത്തിൻ്റെ ആസക്തി മൂലമുണ്ടായ പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിപ്പോഴും അയാളിൽ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സ്ത്രീ വീണ്ടും അയാളെ വിവാഹം കഴിക്കാനായിട്ട് സെലക്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് അയാൾ മാറ്റം തയ്യാറില്ലെങ്കിൽ അതുപോലൊരു ഫാക്ടറാണ്. അയാൾക്ക് കുട്ടികളുണ്ടോ? ആ കുട്ടികൾ ആരുടെ കൂടെയാണ്? ഒരു പക്ഷേ അയാളെ ആദ്യ ഭാര്യയുടെ കൂടെയാവാം, ഒരു പക്ഷേ ഇയാളുടെ കൂടെയാവാം. അപ്പോൾ ആ കുട്ടികൾ എങ്ങനെ ഇവരെ അവരുടെ സെക്കൻഡ് മദറായിട്ട് ആക്സെപ്റ്റ് ചെയ്യും? ഇതെല്ലാം പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. പെട്ടെന്ന് എടുത്തു ചാടി ഒരു സെക്കൻഡ് മാരേജിലേക്ക് പോകുമ്പോൾ അവിടെ ഫെയിലിയർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചെല്ലുന്ന കുടുംബത്തിൽ ഇവരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും? സ്ത്രീയുടെ കുടുംബത്തിലാണെങ്കിൽ സ്ത്രീയുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ പുതിയ ഭർത്താവിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും? അതും ഒരു വിഷയമാണ്. അവിടെയും ഒരു പൊരുത്തമുണ്ടാകേണ്ട സാഹചര്യമുണ്ട്. അതൊക്കെ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും വേണം അതിലേക്ക് പ്രവേശിക്കാനായിട്ട്. അത് വളരെയധികം ആദ്യ വിവാഹം എന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രിക്കോഷൻ എടുക്കേണ്ട ഒരു മേഖലയാണ് സെക്കൻഡ് മാരേജ്. കാരണം വളരെയധികം കേസുകൾ സെക്കൻഡ് മാരേജിലും ഫെയിലിയർ ആയിട്ട് വരുന്നു എന്നതുകൊണ്ടാണ് അതിന് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മൾ ചിന്തിക്കാനായിട്ട് കാരണമാകുന്നത്. ഒരു പക്ഷെ സഹാനുഭൂതിയാവാം. ആദ്യത്തെ ഡൈവോഴ്സ് ആയത് ഈ സ്ത്രീയുടെ ഭാഗത്ത് തെറ്റുകൊണ്ടല്ല, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണ്. അപ്പം ഇവരോട് സോഫ്റ്റ് കോർണർ ഉള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായിട്ട് വരികയാണ്. അത് സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ നല്ലത്. അതല്ല, ഈ സ്ത്രീയുടെ പേരിൽ ഒരുപാട് സ്വത്തുണ്ട്, അല്ലെങ്കിൽ ഇവിടെ സുന്ദരിയാണ്. അപ്പം അങ്ങനെയുള്ള ചില ചൂഷണത്തിൻ്റെ ഒരു ലാഞ്ചന കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവിടെയും പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് മാരേജിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡൈവോഴ്സ് കേസുകളിൽ ഉള്ള വ്യക്തികളെ സ്വീകരിക്കുമ്പോൾ, അതിന് കാരണമായ ബേസിക് റീസൺ നല്ലതുപോലെ അനലൈസ് ചെയ്ത് ആ വ്യക്തി എനിക്ക് സൂട്ടബിൾ ആണ് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടും എന്നെ അദ്ദേഹത്തിനും സ്വീകാര്യമാണ് എന്ന് വ്യക്തമായി ബോധ്യമായതിന് ശേഷം മാത്രമേ ആ സെലക്ഷൻ കംപ്ലീറ്റ് ആക്കാവൂ, സെക്കൻഡ് മാരേജിലേക്ക് പ്രവേശിക്കാവൂ. അവിടെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഡൈവോഴ്സ് കഴിഞ്ഞ ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ നിലനിൽപ്പിന് ചിലപ്പോൾ ചില വെല്ലുവിളികൾ ഉണ്ടാകാം. സ്വന്തം വീട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷേ സ്വീകാര്യത ഇല്ലാതെ പോകാം. അച്ഛനോ അപ്പനോ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ഇവളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഭർത്താവിൽ നിന്നും ചെലവിന് കിട്ടാൻ കോടതിയൊക്കെ വിധിച്ച് വിധിയായിട്ട് കിട്ടിയൊക്കെ വരുമ്പോഴേക്കൊക്കെ കാലങ്ങൾ കഴിയും. അപ്പോൾ സ്വയം നിലനിൽക്കാനുള്ള ഒരു അവസ്ഥയില്ലാതെ വരുമ്പോൾ കിട്ടുന്നത് ഒന്നുകൊണ്ട് കഴിച്ചു പോയി കളയാം എന്ന് കരുതുന്നവരും ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിലുണ്ടാകാം. അവിടെയാണ് വളരെയധികം വിഷമം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ സെക്കൻഡ് മാരേജിന് ശേഷം ഉടലെടുക്കുക. അപ്പോൾ ഈ സ്ത്രീനെ ഒരു വീട്ടുവേലക്കാരിയായിട്ടുള്ള രീതിയിലും അതുപോലെ വളരെ അടിമയായിട്ടും ഒക്കെ കാണുന്ന തരത്തിൽ പെരുമാറുന്നു ഭർത്താക്കന്മാർ എന്ന് പല സെക്കൻഡ് മാരേജ് കഴിഞ്ഞ യുവതികളും പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് മാരേജിലേക്ക് പോകുമ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് ചിന്തിച്ചു വേണം പ്രവേശിക്കാനായിട്ട്.